കർഷക മിത്രം ചാനലിലേക്ക് സ്വാഗതം. പഴങ്ങളിലെ രാജാവാണ് മാമ്പഴം, മാമ്പഴങ്ങളിലെ രാജാവാണ് അൽഫോൺസോ. അപ്പോൾ നമുക്കിന്ന് അൽഫോൺസോ മാമ്പഴത്തെ ഒന്ന് പരിചയപ്പെടാം. ഉരുണ്ട് ചെറുതായിട്ട് നീണ്ട് അതുപോലെ പഴുക്കുമ്പോൾ ഒരു നല്ല മഞ്ഞ കളറാവുന്ന ഈ മാങ്ങയ്ക്ക് അൽഫോൺസോ എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. ഡി അൽഫോൺസോ എന്ന ഫ്രഞ്ചുകാരനാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഉത്ഭവത്തിന് കാരണമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് അൽഫോൺസോ എന്ന് പേര് വന്നത്. എന്ത് തന്നെയായാലും ഫ്രഞ്ചുകാരാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഈ മാങ്ങ പ്രചരിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലാണ് അൽഫോൺസോ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്, വ്യാപകമായിട്ട് കാണപ്പെടുന്നതും. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ അൽഫോൺസോയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഒരു മാമ്പഴത്തിന് വേണ്ട മിക്ക നല്ല ഗുണങ്ങളും ചേർന്ന ഒരു മാമ്പഴമാണ് അൽഫോൺസോ. ഉരുണ്ട് ചെറുതായിട്ട് നീണ്ട് ഒരു ചെറിയൊരു വളവുള്ള ഒരു ഷേപ്പ്, ഏകദേശം ഒരു അണ്ഡാകൃതി അങ്ങനത്തെ ഒരു ഷേപ്പാണ് അൽഫോൺസോ മാങ്ങയ്ക്ക്. ഏകദേശം ഒരു 200-250 ഗ്രാം തൂക്കവും വരും. നന്നായി മൂത്ത് പഴുത്ത അൽഫോൺസയ്ക്ക് ഒരു നല്ല സുഗന്ധവും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ടാവും. അതുപോലെ തന്നെ അൽഫോൺസയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് പെട്ടെന്ന് അളിഞ്ഞു പോവില്ല. അപ്പോൾ പഴുത്താലും ഒരു 10-20 ദിവസമൊക്കെ അത് സാധാരണ ടെമ്പറേച്ചറിൽ മാങ്ങ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ഇനം കൂടിയാണ് അൽഫോൺസോ. അൽഫോൺസോയുടെ തൊലി ഇടത്തരം കട്ടിയുള്ള ഒരു തൊലിയാണ് അൽഫോൺസോയ്ക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ കഴമ്പിന് ഒട്ടും നാരുമില്ല, നല്ല ഉറപ്പുമുണ്ട്. നമ്മൾ ആന്ധ്രയിലൊക്കെ ഈ അൽഫോൺസോനെ ഹപ്പൂസ് എന്നും പറയും. നമ്മുടെ നാട്ടിലും ചില കടക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഈ അൽഫോൺസും സിന്ദൂരമൊക്കെ പരസ്പരം ആൾക്കാർക്ക് മാറിപ്പോകാറുണ്ട്. പക്ഷേ ഈ ചെടി കണ്ടാൽ തന്നെ നമുക്ക് ഒരുമാതിരിയൊക്കെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ. കാരണം ഈ സിന്ദൂരത്തിൻ്റെ ഇല അപേക്ഷിച്ച് അൽഫോൺസയുടെ ഇല ഏറ്റവും അറ്റം വരുമ്പോൾ ഒരു പിരിച്ചിലുണ്ടാവും. അത് അൽഫോൺസയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. അൽഫോൺസോ നന്നായിട്ട് വളർന്ന് പന്തലിക്കുന്ന ഒരു ഇനമാണ്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുകയും ചെയ്യും, നന്നായി കായ് പിടിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ മിക്ക നഴ്സറികളിലും അൽഫോൺസോയുടെ തൈകൾ ലഭ്യമാണ്. മാമ്പഴം ഏതായാലും നന്നായിട്ട് മൂത്ത് നന്നായിട്ട് പഴുത്താൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ തോതിലുള്ള സ്വാദ് നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് വീട്ടിലൊരു മാവ് വച്ചുപിടിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പരിഗണിക്കാവുന്ന ഒരു ഇനമാണ് അൽഫോൺസോ. വിത്തിൽ കൂടി മാതൃഗുണം പൂർണ്ണതോതിൽ കിട്ടില്ല. അപ്പോൾ ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ബഡോ തൈകളാണ് നമുക്ക് നടാൻ ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിലും പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ അൽഫോൺസോ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്. ഇതുപോലുള്ള മറ്റ് മാമ്പഴങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ കാർഷിക വിശേഷങ്ങളൊക്കെ അറിയുന്നതിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.